കുട്ടിയില്ലേ പൊന്നി എന്നാണ് അവിടെ ഞാൻ വിളിക്കാറ്. നമ്മളെ ട്യൂമർ ഡോഗ്, ട്യൂമർ സർജറി ചെയ്ത് അവൾക്കിപ്പോ ഇന്ന് 2 ആഴ്ച കഴിഞ്ഞ്. അവൾ പോവാൻ വേണ്ടിയുള്ള ടെൻഷനാണ്. മുറിയൊക്കെ ഏകദേശം ഉണങ്ങി, കുറച്ചുകൂടി ഉണങ്ങുന്നുണ്ട്. അവളുടെ പാത്രം അവളുടെ ദേഷ്യത്തിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ കടിച്ചിട്ട്. എന്തായാലും അവൾക്ക് ചോറ് കൊടുക്കാൻ പോകും. കുറെ ദിവസമല്ല അവളെ വിവരങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ട്. അപ്പൊ ഒന്ന് അവളുടെ ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ കാണാം നമുക്ക്. ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്, നല്ല സൂപ്പറായി കഴിക്കുന്നുണ്ട്. അത് ഭാഗ്യം. ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കാറ്. അപ്പൊ എല്ലാവരും കഴിക്കും. ഈ സാധനം ഞാനിവിടെ വളച്ചിട്ട് ലോക്ക് പോലെ ഇട്ടുക, അത് അവള് കടിച്ച് നിർത്തി. ഇങ്ങനത്തെ വായലൊക്കെ മുറിയായിട്ടുണ്ടാവില്ലേ? ഈ താബുക്ക് അവള് സൈഡില് ഈ മാറ്റ് പൊളിക്കാനായിരിക്കണ്ടിട്ട് താബുക്ക. ഇത് അവിടുന്ന് കൈകൊണ്ട് അവള് വലിച്ചു നീക്കും, എന്നിട്ട് വീണ്ടും പൊളിക്കും. പിന്നെ ഇതിലൂടെ തലട്ടിട്ട് ഉള്ള പരിശ്രമം പുറത്തു പോകണം. ഞാൻ അവളെ പിടിച്ച് പുറത്തേക്ക് ഇറക്കും, അപ്പൊ അവളെ ഇറങ്ങില്ല. എന്താച്ചിട്ട് കൂടുതൽ ഉറപ്പിച്ചത്, ഇനിയും പുറത്തു പോയാൽ വീണ്ടും അവള് വാശി പിടിച്ചിട്ട് ഓടിപ്പോകാനുള്ള ശ്രമം നടത്തിയാലും മുറിവൊക്കെ വീണ്ടും ഇതാവും. ഇപ്പൊ മുറിവൊക്കെ നന്നായി ഉണങ്ങി, ഇനി 2-3 ദിവസം മതി ഓക്കെ ആവും. അപ്പൊ ഞാൻ പോയാലും ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ അവള്. അപ്പികോറലും മൂത്രം തുടക്കലൊക്കെ തന്നെയാണ്, അത് മാറുന്നവരാ. എന്തായാലും അവളെ അസുഖമൊക്കെ മാറി കിട്ടിയാണ്. ശ്രദ്ധ പേടിക്കണ്ട കേട്ടോ. കുത്തേ പേടിക്കണ കേട്ടാ, നമുക്ക് പോണ്ടേ. ആള് ഗുണ്ടായിരിക്കണ്. എനിക്കും ആഗ്രഹം ഉണ്ട് അവളെ വേഗം റിലീസ് ചെയ്യണം. ചിലവരും ഞാൻ നമ്മളെ വീഡിയോ കണ്ടിട്ട് അവളെ വിടരുത്, അവളെ നോക്കണം എന്നൊക്കെ പറയും. അതിൽ കാര്യമില്ല, അവള് തെരുവിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ ഒരു 4-5 വയസ്സൊക്കെ ആയിണ്ടാവും. ഇത്ര വർഷം തെരുവിൽ അലഞ്ഞു വളർന്ന് അവിടെ ഇടപഴകി അവരുടെ കൂട്ടോ കോരോടൊപ്പം ജീവിച്ച ഒരാളെന്നെ നമ്മൾ വീട്ടിലെ ഇട്ട് വളർത്തിയാൽ അവരെത്ര നിൽക്കില്ല, അവർ ചാടി പോകാനേ നോക്കുള്ളൂ. അപ്പൊ അവള് അവളിപ്പൊ തന്നെ എത്രത്തോളം മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നത് വെച്ചിട്ടാ. അപ്പൊ മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ അവളെ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോയി വിടണം. 2-3 ദിവസം കൂടി ക്ഷമിക്കുക. അത്ത മറിച്ച് ഇപ്പോൾ രാത്രിയും പകലൊക്കെ കരഞ്ഞുകൊണ്ടും കുറച്ചുകൊണ്ടും അടുത്തുള്ളവർക്കൊക്കെ ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് നിന്നാലും അവളുടെ അവസ്ഥ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവളെ റിലീസ് ചെയ്യണം. സന്തോഷത്തോട് കൂടിയിട്ട് അവളെ വിടണം. അവളെ മുറി ഉണങ്ങിയാലോ എന്നുള്ള ആശ്വാസത്തിൽ അവൾക്ക് ഇനി ആ ഭാരം ഇല്ലാണ്ട് സുഖമായിട്ട് നടക്കാം. നമുക്കും ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ. എനിക്ക് നാളെ ഡോക്ടറെ അടുത്ത് പോകണ്ടേ സാർ. ശരിക്കും പറഞ്ഞാൽ തീരെ സുഖമില്ല. ശ്വാസം മുട്ടൽ, എന്തോ ശ്വാസം മുട്ടലുണ്ട്, ചുമയുണ്ട്. ഇന്ന് കുട്ടാബിനി ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസമാണ്. അപ്പൊ ഞാൻ അടുത്ത് കുട്ടാബിനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ പോകേണ്ട കാര്യത്തിന് നമ്മളെന്നെ പോകണ്ട. കുട്ടയെ കഴിച്ചോട്ടാ.